ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതെ, ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല അടിപൊളി വെയിലാണ്. കണ്ടോ, ആകാശമൊക്കെ നല്ല നീലാകാശമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പുറത്തൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ മുറ്റത്തെ പറമ്പിലൊക്കെ ആയിട്ട്. അപ്പൊ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ നമ്മളെ കൂടെ വലം കൈ ആയിട്ട് നമ്മളെ മണിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവും, ഉറങ്ങാത്ത സമയത്ത് മാത്രം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ശരിക്കും ഈ കുമ്പളത്തിൻ്റെ വള്ളി പടർന്നിട്ട് ഒരുപാട് കാലമായിരുന്നു അതിങ്ങനെ പുറത്ത് ആ ബാത്റൂമിൻ്റെ മുകളിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കായ് ഉണ്ടായെന്ന് കാണാൻ നമുക്ക് പറ്റില്ല, കാരണം ഷീറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ ഏതായാലും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വള്ളി പറിച്ചിട്ടുണ്ടെന്ന് കുറേ ദിവസമായി അമ്മ പറയുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയപ്പോഴാണ് ഒരു വെയിറ്റ് ശരിക്കും ഞെട്ടിപ്പോയി. നന്നായിട്ട് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുത്തപ്പോഴാണ് നമ്മളെ കുമ്പളം ഇങ്ങനെ ചാടി വരുന്നത് കണ്ടത്. അപ്പം നമ്മളിത് വലിക്കുന്ന സമയത്ത് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് പിന്നെയാണ് മനസ്സിലായത്. അതിൻ്റെ ബൾബ് കണക്ഷൻ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു, ബൾബ് കത്തുന്നില്ലായിരുന്നു അന്ന് വൈകിട്ടൊന്നും. അപ്പം നമ്മൾ അതങ്ങനെ അതിൻ്റെ വള്ളി ഇങ്ങനെ വലിക്കും തോറും അതങ്ങനെ പിന്നെയും പിന്നെയും വരാൻ തുടങ്ങി. അതായത് കുമ്പളങ്ങ പിന്നെയും പിന്നെയും വരുന്നുണ്ട്. ശരിക്കും ഷോക്കായി പോയിട്ടോ, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു കായ പോലും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച സമയത്താണ് നമുക്ക് ഇത്രയും കായ കിട്ടുന്നത്. നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ്, പക്ഷെ നമ്മൾ കിട്ടാണ്ടായിട്ട് പിന്നെ കിട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു ഫീലാണിട്ടുണ്ടായത്. നമുക്ക് നന്നായിട്ട് സന്തോഷം തോന്നുന്നു, കാരണം ഇതിന് വെള്ളം പോലും ഒഴിക്കാറില്ലായിരുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ വെള്ളം ഒഴിക്കാത്തതിന് സങ്കടമായിപ്പോയി ശരിക്കും ഈ കായ കണ്ടപ്പോൾ. ദേ നമുക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ ടൈമിലൊക്കെ മണിക്കുട്ടി നല്ല ഉറക്കായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ കുമ്പളമൊക്കെ മൊത്തമായിട്ട് നഖം കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ടൈമാണ്. അപ്പോൾ നല്ല എന്താ പറയുക, വെയിലൊക്കെ ഒന്ന് കുറഞ്ഞൊരു സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പണി ബാക്കിയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മണിക്കുട്ടിയെ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഞാൻ പോകുന്ന പുറകെ തന്നെ നമ്മളെ മണിക്കുട്ടിയും കൂടെ ഉണ്ടായിരിക്കും. നമ്മളെ വീടിൻ്റെ ഒരു സൈറ്റിലായിട്ട് നന്നായിട്ട് ഈ തുളസീൻ്റെ തൈകൾ നന്നായിട്ട് ഇങ്ങനെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് എന്നും നമ്മൾ ചുക്കുകാപ്പി ഉണ്ടാക്കാനൊക്കെ തുളസി ആവശ്യമാണ്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്കത് ചുമ്മാ അങ്ങോട്ട് പറിച്ച് ഒഴിവാക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മണിക്കുട്ടി അത് കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അവൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഈ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അമ്മ കടയിൽ പോയതുകൊണ്ട് എനിക്ക് ക്യാമറ പിടിക്കാൻ ശരിക്കും ആളൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്.
ഇപ്പോഴാണ് ശരിക്കും മണിക്കുട്ടി കണ്ടതെന്ന് തോന്നുന്നു. ഓടി വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പം നമ്മൾ മണിക്കുട്ടി കറക്റ്റ് ക്യാമറയിൽ നോക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു കുഴി കുഴിക്കുന്ന സമയത്ത് അവൾ അതിൻ്റെ സൈഡിലൂടെ എല്ലാം മണ്ണ് തള്ളി തള്ളി മാറ്റിയിട്ട് ഉള്ളിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മണിക്കുട്ടിയെ തോൽപ്പിക്കാൻ എന്താ പറയുക, നമ്മളെ മലയാളി പോയിട്ട് ഒരു ബംഗാളി പോലും ഉണ്ടായിരിക്കില്ല. അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ മണിക്കുട്ടിയുടെ ജോലി ചെയ്യുന്നത്. മണിക്കുട്ടിയെ നമ്മൾ കുഴിച്ചിട്ടത് ഒന്നത് പറിച്ചുകൊണ്ട് പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ നട്ട തൈകൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇരുട്ടിട്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മണിക്കുട്ടി വന്നിട്ട് മൊത്തമായിട്ട് ഇളക്കി പറിച്ചു പോകുന്നു മാത്രമല്ല, വെള്ളത്തിൽ കളിച്ചിട്ട് അകത്തൊക്കെ കയറി വന്ന് മൊത്തം ചെളിയാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം നനയ്ക്കുന്നില്ല. അപ്പം നമ്മുടെ പുറത്തത്തെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്, മണിക്കുട്ടി കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. അപ്പം ഇന്നൊരു കുഞ്ഞു റെസിപ്പി ഉണ്ട്, നമുക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ഉണ്ടാക്കി നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്, ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലൂസാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഏതാണ്ട് കുറുകി വരുമ്പോൾ നമ്മളൊന്ന് ടീയിങ് ഓഫ് ചെയ്തേക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കയ്യിൽ എത്ര ഫുഡ് കളർ ഉണ്ടോ അത്രയും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ഫുഡ് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് സെപ്പറേറ്റ് നമ്മൾ പാത്രത്തിലാക്കിയല്ലോ. ഇനി ഇത് 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ വിപ്പിംഗ് ക്രീമിന് നമ്മൾ എത്ര നമ്മൾ ഭാഗമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് എത്ര ഫുഡ് കളർ ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ അത്രയിലേക്ക് സെപ്പറേറ്റ് ആക്കി ഇട്ടെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പം നമ്മളെ കയ്യിൽ ഒരു ലൈറ്റ് കളർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തത്. അപ്പം അതിൽ കുറച്ച് സൂപ്പർ റെഡും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ റെഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു 10 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷം നല്ല അടിപൊളി ഐസ്ക്രീമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.